ഏഴുപേരുണ്ടായിരുന്നു. അതെ, കണ്ടപ്പോഴേ പന്തിയല്ലെന്ന് എനിക്ക് തോന്നി. പണം കൊണ്ട് വിലക്ക് വാങ്ങാൻ പറ്റുമെന്ന് കരുതിയാണ് അവർ വന്നത്. പാവം ആ കുട്ടി, ശ്രീമത് സാബിൻ ചീറ്റഡ്, അതുകൊണ്ടാവും ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്താണെന്ന് പറയാൻ വയ്യ. സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കൊലപാതകമാകാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെള്ളം കുടിച്ച് ശ്വാസം മുട്ടിയല്ല മരിച്ചതെന്നുണ്ട്. കഴുത്തിൽ പാടുകളുമുണ്ട്. എ ക്ലിയർ കേസ് ഓഫ് സ്ട്രാങ്ക്ലിംഗ്. മരിച്ച പെൺകുട്ടിയുടെ ബ്ലൗസിനുള്ളിൽ നിന്നും ഡോക്ടറുടെ ആശുപത്രിയിലെ ഒരു ഓ പി ചീട്ടും ഒരു ബസ് ടിക്കറ്റും കുറച്ച് പണവും കിട്ടി. അതാണ് ആകെ കൂടെ കിട്ടിയ തുണ്ടി. കുറ്റപത്രം ചേർത്താൻ മാത്രം എവിഡൻസ് ഇല്ല. ആസ് ഇറ്റ് ഈസ് സ്റ്റിൽ ലെറ്റ്നസി. ആ, എന്നോടിപ്പോൾ പറഞ്ഞത് വേണ്ടി വന്നാൽ കോടതിയിൽ വന്ന് മൊഴി കൊടുക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. സത്യം പറയുന്നതിന് എന്താണ് സാർ ബുദ്ധിമുട്ട്? ഞാനിത് എവിടെ വേണേലും വന്ന് പറയാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. സാറേ, പറ്റിപ്പോഴേ എത്രയാന്ന് അറിയോ? അത് തീർക്കാണ്ട് ഇനി കൊടുക്കണ്ടെന്നാ മാനേജർ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഇത്രയും തന്നെ ഞങ്ങളുടെ റിസ്കില്ല. ശരി, പരിഹാരം ഉണ്ടാക്കാം. ഈ കാലി കുപ്പി നിരത്തി വെച്ചിരിക്കുന്ന ഈ കുപ്പികളിലേക്ക് കഴിഞ്ഞാൽ സുമാർ എത്ര ദിവസം കിട്ടും? പല കണക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏഴുപേര് മാറി മാറി എറിഞ്ഞാല്. അയ്യോ സാറ്, ചതിക്കല്ലേ. എനിക്ക് മര്യാദ കുപ്പി എടുക്ക. എടുക്ക. അങ്ങനെ ആവശ്യമുള്ള കുടിച്ചോ. കയ്യിലുള്ള ഗ്ലാസുകളെല്ലാം പെട്ടെന്നൊന്ന് കാലിയാക്കും. അത് കഴിഞ്ഞ് നമുക്ക് അല്പം ജോലിയുണ്ട്. വാണ്ടൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് സാവകാശം പറയാം. അയ്യന്റെ പൊന്നനിയന്മാര് ഒന്ന് എളുപ്പം പുറപ്പെടാൻ നോക്ക്. സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരുപാട് ജോലിയുള്ളതാ. നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ എന്റെ കയ്യിൽ വാറണ്ടുണ്ട്. എന്തിന്? ഒരു പാവം പെങ്കൊച്ചിന്റെ ശവം ഇവിടെ അടുത്തൊരു പുഴയിൽ പൊങ്ങി. സിന്ധു എന്നാ പെങ്കൊച്ചിന്റെ പേര്. സാറിനൊരു സംശയം, അതൊരു കൊലപാതകമാണോ എന്ന് സംശയം. വെറുതെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാന്ന് കരുതിയ? അതും ഞങ്ങൾ തമ്മിൽ എന്ത് ബന്ധം? ആ പെൺകുട്ടിയും കൊണ്ട് നിങ്ങൾ ഡോക്ടർ ശാരദയുടെ അടുത്തിയെന്ന് അബോർഷൻ നിർബന്ധിച്ചു എന്ന് പറയുന്നത് തന്നെ ബന്ധമുണ്ട് എന്നുള്ളതിന് തെളിവല്ലേ? എന്നാര് പറഞ്ഞു? ഡോക്ടർ ശാരദയും ഡോക്ടർ രാമചന്ദ്രനും തന്നെ. എന്റെ അടുത്ത് മാത്രമല്ല, കോടതിയിലും അവരത് തന്നെ പറയും. ഇൻസ്പെക്ടർ, നിങ്ങൾ കളിക്കുന്നത് തീ കൊണ്ടാണ്. വെറുതെ ആളെ നിലയും അറിയാതെ ബലപ്രയോഗം കഴിവതും ഒഴിവാക്കണമെന്നാ ഞങ്ങളുടെ പെരുമാറ്റച്ചട്ടത്തിലുള്ളത്. വെറുതെ പണി ഉണ്ടാക്കല്ലേ മക്കളെ. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാലേ വകുപ്പുകൾ ഇനിയും കൂടും. ചുമ്മാ അങ്ങി പോരെ. മക്കളെ, മര്യാദയ്ക്ക് പറഞ്ഞോ. നിങ്ങൾക്ക് വലിയ മക്കളെ മനസ്സിൽ വെച്ചിട്ടാ. ഇങ്ങനെയാണെങ്കിലേ ഞങ്ങളില്ല. കള്ളക്കൊടി കാട്ടിട്ട പിന്നെയും തോൽക്കണം. പിന്നെ ഒരു ചെറിയ കള്ളക്കളിയൊക്കെ ഇല്ലാതെ എങ്ങനെ അതിന്റെ ഒരു 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 രസം ഉണ്ടാവുക? ആ ശരി, തുടങ്ങാം. ആ ആ
നോക്കുന്നത്? പോലീസ് അറസ്റ്റ് ചെയ്ത ഞങ്ങൾ എങ്ങനെ വന്നു എന്നാവും അല്ലേ? അതിനാണല്ലോ വക്കീലും ജാമ്യവും എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾക്കെതിരായി കോടതിയിൽ സാക്ഷി പറയാൻ പോകുന്നെന്ന് കേട്ടു. അതെ, ഞങ്ങൾ കണ്ടതാണ്. നിങ്ങൾ ആ പെൺകുട്ടിയുമായി ഹോസ്പിറ്റലിൽ വന്നല്ലേ? ഞങ്ങളത് പറയും. ഇല്ല, പറ്റില്ല, ഡോക്ടർക്ക് അവന് കഴിയില്ല. നിങ്ങളെന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്? ഇറങ്ങിപ്പോണം മിച്ചൽ. Good night.